ഹായ് ഹലോ, മൗനരാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇപ്പം മൗനരാഗത്തിൻ്റെ ജനറൽ പ്രൊമോ വന്നു കഴിഞ്ഞു. അടുത്തൊരാഴ്ച എന്ത് സംഭവിക്കും എന്ന് ഇങ്ങനെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. എന്തായാലും രാഹുലിന് കട്ടപ്പുകയാണ് ഈ കാണാൻ പോകുന്നത്. ഇതുവരെ ആ ഒരു കമ്പനിയുടെ ഭരണം നമ്മുടെ രൂപ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. അതുമാത്രമല്ല, എത്ര കാലം അല്ലെങ്കിൽ എന്തൊക്കെ വന്നാലും ചിലരുടെ സ്വഭാവം മാറില്ല, അല്ലെങ്കിൽ അവർ പഠിക്കില്ല എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ ഒരു അഹങ്കാരം തീരാതെ പ്രകാശൻ ചെയ്തു കൂട്ടുന്നതൊക്കെ, പ്രകാശന് തിരിച്ചടിയാവുന്നതൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നടക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഇവിടെ കഴിഞ്ഞ ദിവസം കിരൺ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അമ്മ അധികാരമേറ്റു, അമ്മ എം ഡി കസേരയിൽ ഇരിക്കുന്നു. സരയു കൺസ്ട്രക്ഷൻസിൻ്റെ എം ഡി കസേരയിൽ അമ്മ ഇരിക്കുന്നത് കാണാൻ വേണ്ടി സോണിയെക്കൂട്ടി പോകുന്നൊക്കെയുണ്ട്. അപ്പോൾ ആ കാഴ്ച അവിടെ പോയി കാണും, അവിടേക്ക് സരയും എത്തും. ഇനി നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്, തിങ്കളാഴ്ച കാണാൻ പോകുന്ന ആ രംഗമൊക്കെയാണ്. അവിടെ വെച്ചിട്ട് എന്തായാലും സരയു എത്തുമ്പോൾ മക്കളോട് സ്നേഹത്തോടെ പെരുമാറാൻ രൂപയ്ക്ക് പറ്റില്ല. അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കും. എന്നാലും അമ്മ ആ കസേരയിൽ ഇരിക്കുന്നത് സന്തോഷത്തോടെ കണ്ട് തന്നെ മടങ്ങാൻ പറ്റും. എന്തായാലും സരയു അവിടെ പോയതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. സരയു ചെല്ലുമ്പോഴേ നമ്മുടെ രൂപ പറയാൻ പോകുന്നത് മോള് വീട്ടിൽ പോയിരുന്ന് റെസ്റ്റ് എടുത്തു, ഈ സിറ്റുവേഷനിൽ ഇവിടുത്തെ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഏറ്റെടുക്കണ്ട, ഞാൻ ഇനി നോക്കിക്കോളാം, എല്ലാവരും ശരിയായിട്ട് ഓക്കെ ആയി വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാണ് രൂപ പറയാൻ പോകുന്നത്. അങ്ങനെ സരയു അവിടേക്ക് പോകും. പക്ഷെ എല്ലാവരും ഇവിടെ ഭയങ്കര ഒരു ടെൻഷനിലും കാര്യങ്ങളും ആണ്. അതായത് ഷാരിയും രാഹുലും ഒക്കെ കള്ളത്തരങ്ങളൊക്കെ കൈയോടെ പിടിക്കുക എന്നുള്ളത്, കള്ളത്തരങ്ങളൊക്കെ കൈയോടെ പിടിക്കുക തന്നെ ചെയ്യും. അതായത് കമ്പനിയിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിയിൽ നടത്തിയിട്ടുള്ള ആ ഒരു തട്ടിപ്പുകളെല്ലാം സരയും രാഹുലും ചേർന്ന് നടത്തിയിട്ടുള്ള തട്ടിപ്പുകളൊക്കെ പിടിക്കുകയാണ്. അതായത് ഇവിടെ വരുന്ന പ്രോജക്റ്റുകൾ 50 ലക്ഷത്തിനും അല്ലെങ്കിൽ 60 ലക്ഷത്തിനുമൊക്കെ മറിച്ച് വിറ്റുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മുടെ രൂപ. അത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴാണ് രാഹുലിൻ്റെ കാര്യത്തിൽ തീരുമാനമാകാൻ പോകുന്നത്. അതുമാത്രമല്ല, ഈയൊരു രാഹുൽ ഇതിനെക്കുറിച്ച് നമ്മുടെ ഷാരിയോട് സംസാരിക്കുന്നതും രൂപ കേൾക്കുന്നുണ്ട്. എന്തായാലും അത് പറയുന്നുണ്ട്. അതായത് എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കാമെന്നുള്ളൊരു വിചാരമായിരുന്നു, അതിന് അവൾ തടയിട്ടിരിക്കുകയാണ്. അതായത് ആ വിധേയന, അതായത് പ്രോജക്റ്റുകൾ മറിച്ച് വിറ്റുകൊണ്ട് കാശുണ്ടാക്കുന്ന അതിന് തടയിട്ടിരിക്കുകയാണ്. അതിന് നടക്കത്തില്ല, അത് രൂപ മൊത്തത്തിൽ മുടക്കിയിരിക്കുകയാണ്. അതേസമയം നമ്മുടെ പ്രകാശന് കുറച്ച് അഹങ്കാരം പിന്നെയും കൂടുകയാണ്. അതായത് ദീപ കുറച്ച് സാധനങ്ങളൊക്കെ, പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് അവിടുത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ട് സാധനങ്ങളായിട്ട് അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ പിടിച്ച് വലിച്ചെറിഞ്ഞ് കല്യാണിയെ ശപിക്കുകയാണ് ചെയ്യുന്നത്. കല്യാണി പ്രസവിക്കുന്ന കുട്ടി ശബ്ദിക്കില്ല, അല്ലെങ്കിൽ മിണ്ടാത്ത കുട്ടിയായിരിക്കും, ഊമയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഗുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെയുള്ള തിരിച്ചടി പ്രകാശിന് ഇനിയും കിട്ടാൻ പോകുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും പഠിച്ചിട്ടില്ല. അവിടെ മകന്റെ ഭാര്യയുടെ വീട്ടിലെ സുഖജീവിതമായിരുന്നു. അവിടെ നിന്നിറങ്ങി തെരുവിലായി, ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിട്ട് പോലും അഹങ്കാരത്തിനൊരു കുറവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഥ ഇനി മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്തായാലും ഇതിനൊക്കെ അപ്പുറത്ത് ഇനി കഥയിൽ നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ചതിയൊക്കെ അറിഞ്ഞതുപോലെ തന്നെ മറ്റൊരു ചതിയുണ്ട്, സി എസിനോട് രാഹുൽ ചെയ്തൊരു ചതി. അതും കഥയിൽ വെളിവാകാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നാളത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പ്രമോയിൽ കാണിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ചയിൽ സംഭവിക്കുന്ന എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നാളത്തെ എപ്പിസോഡിൽ പറയാം. അപ്പോൾ നാളത്തെ എപ്പിസോഡ് ആരും മിസ്സാക്കരുത്. എന്തായാലും രാഹുലിൻ്റെ ചതികൾ ഓരോന്നായിട്ട് രൂപ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. കമ്പനിയിൽ നടത്തി തട്ടിപ്പും വെട്ടിപ്പും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുക. ഇനി തൻ്റെ ജീവിതത്തിൽ, അതായത് സി എസുമായിട്ടുള്ള തൻ്റെ ബന്ധത്തിൽ നടത്തിയ വലിയൊരു തിരിമറി, ആ ഒരു തട്ടിപ്പ് എന്തായിരുന്നു എന്നുള്ളത് അതറിയാൻ പോവാ. അതുമാത്രമല്ല, ആ അമ്മയും മകളും ഇവിടേക്ക് എത്തും. മകളാണോ മകനാണോ എന്ന് നമുക്ക് കഥയിൽ അറിയില്ല. അതായത് ആ ഒരു സ്ത്രീ ഗർഭിണിയാണെന്നും ആ ഗർഭത്തിന് ഉത്തരവാദി നമ്മുടെ സി എസ് ആണെന്നും ആയിരുന്നു പറഞ്ഞിരുന്നത്. അത് സി എസ് അല്ല, അത് രാഹുൽ തന്നെ ആവാനാണ് സാധ്യത. അത് കഥയിൽ പറയാതെ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. അതായത് രാഹുലിൻ്റെ സ്ത്രീ വിഷയത്തിലും കുറച്ച് മോശം സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യാമിനി തന്നെ ഒരു എപ്പിസോഡിൽ അത് പറയുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ഇത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കഥാപാത്രങ്ങൾ കൂടി കഥയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നാളെ പറയാം. അപ്പോൾ ബൈ, നാളെ കാണാം.